ജെയിംസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കുന്നത് സോയാബീൻ കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ്. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. സാധാരണ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള അതുപോലത്തെ ഒരു കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ നല്ല ടേസ്റ്റുള്ള കറി തയ്യാറാക്കാം. ഇത് അപ്പത്തിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലും റൈസിൻ്റെ കൂട്ടത്തിലാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ ഈ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 100 ഗ്രാം സോയാബീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ പീസും കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യമേ ഒന്ന് വെള്ളം ചൂടാക്കി അതിലിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സോയാ ചെൻസിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2-3 തവണ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് സോക്ക് ചെയ്ത് ഇതിൻ്റെ ഡബിൾ സൈസാകും. വെള്ളം ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 2-3 തവണ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ചൂടുവെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ ഇതിലെ പതയൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇത് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സൈസൊക്കെ നല്ല വലുതായി. ഇനി നമുക്കിത് ചൂടുവെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇത് നമുക്ക് നോർമൽ വാട്ടറിൽ 2 തവണ കഴുകിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടും മാറിക്കിട്ടും. 2 തവണ കഴുകിയെടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി 2 തവണ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് മാറി. നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് വേറൊരു ബൗളിലേക്ക് എടുക്കാം. ഇനി ഇതിൽ വലുതൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിടാം. അപ്പോൾ എല്ലാം ഒന്നും കട്ട് ചെയ്യണമെന്നില്ല, കുറച്ച് വലുതായിട്ടുള്ളത് മാത്രം കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിത് വലുത് മാത്രം ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി 1 ടീസ്പൂൺ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. വെളുത്തുള്ളി ചതച്ചെടുത്തത് 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അധികം പുളിച്ചു പോയതാകരുത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് അടച്ചു വെച്ച് 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ മസാലയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇനി നമുക്കിതിലേക്കുള്ള സവോള ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം. മീഡിയം സൈസിൽ കട്ട് ചെയ്ത് 2 സവോള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള പെട്ടെന്ന് വഴുതു വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ചെറിയ ഗോൾഡൻ കളറൊക്കെ ആയി. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ചൂട് മാറിക്കഴിയുമ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു. ഇനി ഇത് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. വീണ്ടും അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ബേ ലീഫ്, 3 ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, ചെറിയ 2 കഷ്ണം കറുവപ്പട്ട, ഇനി 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന സവോള വഴറ്റിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള ഓൾറെഡി വഴറ്റിയതാണ്, അതുകൊണ്ട് കൂടുതൽ വേകാനില്ല. 2 മിനിറ്റ് ഒന്ന് ചെറു തീയിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാവുള്ളൂ. തൈര് ചേർത്തതായതുകൊണ്ട് ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. തൈര് ചേർത്തതായതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിത് വേവിച്ചെടുക്കുന്നുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചത് കുറച്ചൊന്ന് വഴറ്റിയെടുത്തു. ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് എണ്ണ തെളിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ എണ്ണ തെളിയുവോളം വഴറ്റിയെടുക്കുവാണെങ്കിൽ നല്ലതാണ്. നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഇത് വഴറ്റിയെടുക്കാം. ഇതിൽ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ച് ആ പാത്രം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് താല്പര്യമാണെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോൾ നമ്മളിങ്ങനെ കയ്യിലിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർക്കുന്നതാണ് നല്ലത്.
Low to medium flame ലിട്ട് നമുക്ക് ഇത് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് 3 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുത്തു മല്ലിയിലയോ കറിവേപ്പിലയോ ഇട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഞാൻ ഇവിടെ കറിവേപ്പിലയാണ് ഇടുന്നത് മല്ലിയില താൽപര്യമാണെങ്കിൽ നമുക്ക് മല്ലിയില വേണേലും ഈ കറി ചേർക്കാം മല്ലിയിലയുടെ ടേസ്റ്റും വളരെ നല്ലതാണ് അതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം വേവിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഓയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ ഓയിൽ തെളിഞ്ഞു വരുവോളും നമ്മളിത് വേവിച്ചെടുക്കണം എങ്കിലേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഈ കറി തയ്യാറാക്കാം വളരെ ടേസ്റ്റാണ് അതിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഇന്ന് കറി ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ